हाय डियर फ्रेंड्स यानिवे तैयारेन मिठाई अलग या अरी उ आटे मवान एड़वच्ड नाम दोश इडल अवान नमुक वे नमुक ई तेन मिठाई पल कड़ तैयार फुड कलर वाई नाम चेरता मेड कलर वेड ओरजाणी ओरंज ऐसी वे नमुक तैयार यानि अल्प मंजल पुड़ी चेर्तिट्ट येलो कलर तैयाराक्कान और काल टीस्पून मंजल पुड़ी या चेर्तिट्टुंड कलर मारी किट्टानान और नुल्ल उप्प इट्टिट्टुंड अल्प उप्प इट्टाले नमुक्क ओरु टेस्ट किट्टत्तुल्लू अतुकोंड ओरु नुल्ल उप्पुम कूडी नमुक्क इडणम ഞാൻ ഇവിടെ ഒരു നുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്യാം ഞാനിവിടെ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ചെറിയൊരു യെല്ലോ കളർ ഷേഡ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ വൈറ്റ് കളർ വേണമെങ്കിൽ നമുക്ക് ഇത് തയ്യാറാക്കാൻ പറ്റും ഞാൻ ഇവിടെ ഒരു ചെറിയ കളർ വ്യത്യാസത്തിലാണ് തയ്യാറാക്കുന്നത് ഇനി നമുക്ക് ഇത് എണ്ണയിലിട്ട് റെഡിയാക്കി എടുക്കാം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഓരോ ഈ ചെറിയ സ്പൂണും ഓരോ സ്പൂണും വീതം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ നമ്മൾ എല്ലാം തയ്യാറാക്കി എടുക്കണം നന്നായി മൊരിഞ്ഞു വന്ന ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇത് റെഡിയാവും അടിഭാഗം കൂട മൂത്ത ശേഷം നമുക്ക് ഇത് പാത്രത്തിലേക്ക് കോരി മാറ്റാം നമ്മൾ ഇത് ദോശയ്ക്ക് വേണ്ടി റെഡിയാക്കുന്ന മാവിൽ നിന്നാണ് തേൻ മുട്ടായിക്ക് വേണ്ടി മാവ് എടുക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എണ്ണയിൽ ഇട്ട് ഇത് റെഡിയായി കിട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി നമുക്ക് ഇത് പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം നമ്മുടെ തേൻ മുട്ടായിക്ക് വേണ്ടിയുള്ള ബോൾസ് എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഇത് എണ്ണയിലിട്ട് റെഡിയാക്കുമ്പോൾ സ്റ്റൗവിന്റെ ഫ്ലെയിം കുറച്ച് വെക്കണം കൂട്ടി വെച്ചാൽ ചൂട് കൂടുതലായി കഴിഞ്ഞാൽ എണ്ണയിൽ കിടന്ന് ഇത് കരിയും അതുകൊണ്ട് സ്റ്റൗവിന്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് എണ്ണയിൽ ഇത് തയ്യാറാക്കി എടുക്കുക നല്ലതുപോലെ നമ്മുടെ ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട് തേൻമുട്ടായിക്കുള്ള തേൻമുട്ടായി റെഡിയാക്കി എടുക്കാനായി പഞ്ചസാര നമുക്ക് ലായനി അടുപ്പത്ത് വെച്ച് റെഡിയാക്കി എടുക്കാം തേൻമുട്ടായിക്ക് വേണ്ടിയുള്ള പഞ്ചസാര ലായനി ഇവിടെ തയ്യാറാക്കാൻ ഞാൻ ഇവിടെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ എടുത്തു വെച്ച പഞ്ചസാര ഇത് ഞാൻ 100 ഗ്രാം പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്
നല്ലതുപോലെ തിളച്ച് കുറുകി വന്ന ശേഷം നമുക്കിത് അടുപ്പത്ത് നിന്ന് ഇറക്കി വയ്ക്കാം. പഞ്ചസാര ലായനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനിത് അടുപ്പത്ത് നിന്ന് മാറ്റാം. അല്പം തണുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. പഞ്ചസാര ലായനി ഇവിടെ തണുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ബോൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. പഞ്ചസാര ലായനിയിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. നമ്മൾ പഞ്ചസാര ഇട്ടിരുന്ന ബോൾസ് എല്ലാം ഇവിടെ പഞ്ചസാര ലായനിയിൽ ചേർന്ന് റെഡിയായി ഇരിപ്പുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ തേൻമുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര എടുത്ത് പൊടിച്ച് ഇതിന്റെ പുറത്ത് തൂവി കൊടുക്കാം. തേൻമുട്ടായിൽ ചേർത്ത് കൊടുക്കാനായിട്ട് കുറച്ച് പഞ്ചസാര നമുക്ക് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 5 സ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. തേൻമുട്ടായിക്ക് വേണ്ടിയുള്ള പഞ്ചസാര നമ്മൾ ഈ പരുവത്തിലാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഒത്തിരി മാവ് പോലായിട്ടില്ല, ചെറിയ തരതരപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ മുക്കിയെടുക്കണം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാ ബോൾസും നമ്മൾ പഞ്ചസാര പൊടിച്ച പഞ്ചസാര ഇതുപോലെ റെഡിയാക്കി എടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേൻ മുട്ടായി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ ദോശയ്ക്ക് മാവ് തയ്യാറാക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കുക. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് തേൻമുട്ടായി. ഇതുപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കുക, ഒത്തിരി ഇഷ്ടമാകും. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒന്നാണ്. ഈ രീതിയിൽ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.